ഹലോ, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും മേക്ക് ഇറ്റ് ഈസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഡാൽഗോണ ലോലിപോപ്പാണ്. ഡാൽഗോണ കോഫി ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട്, കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം. പിന്നെ അന്ന് വീഡിയോയിൽ പറയാൻ മറന്നുപോയ ഒരു പോയിൻ്റ് ഞാൻ ഇപ്പോൾ പറയുകയാണ്. ഡാൽഗോണ കോഫി തയ്യാറാക്കുമ്പോൾ ശരിക്കും അത് സ്ട്രോങ് ആണ്, അതിനൊരു കയ്പ് ടേസ്റ്റാണ് ശരിക്കും ഉള്ളത്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്ന പാലിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആ കോഫി അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ എക്സ്ട്രാ ഷുഗർ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അത് കുടിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഡാൽഗോണ ലോലിപോപ്പ് വളരെ എളുപ്പത്തിൽ, ഒരു മിനിറ്റ് പോലും വേണ്ട, വളരെ ഞൊടിയിടയിൽ തയ്യാറാക്കാവുന്ന ലോലിപോപ്പാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷുഗറാണ്. ഷുഗറിൻ്റെ അളവ് നമ്മൾ എത്ര ലോലിപോപ്പ് തയ്യാറാക്കുന്നോ അതനുസരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ലോലിപോപ്പ് അല്ലേ, അപ്പോൾ അതിന് ആ ഒരു ടൂത്ത് പിക്കിന് പകരം നിങ്ങൾക്ക് ഈർക്കിലെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമ്മുടെ ലോലിപോപ്പിന് എക്സ്ട്രാ ഫ്ലേവർ വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർക്കാൻ വേണ്ടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർക്കുവാണെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കയ്പ്പും ആ ഒരു കോഫിയുടെ ടേസ്റ്റും നമ്മുടെ ലോലിപോപ്പിന് വരും. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പം രണ്ട് രീതിയിലും കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിനി ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഡാൽഗോണ ലോലിപോപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും വെക്കണം. ഇതിപ്പോൾ ഞാൻ ലോലിപോപ്പ് തയ്യാറായതിന് ശേഷം സെറ്റാകാനായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റീൽ പാത്രമാണ്. ഇതിലല്പം നെയ്യ് തടവിയിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ തടവാം. ഇതെല്ലാം അടുത്തടുത്ത് വെക്കണം, കാരണം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ അത് സെറ്റായി പോകും. അപ്പോൾ സാധനങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ വെക്കുക. ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്യാനുള്ളതും എല്ലാം നമ്മൾ അടുത്തടുത്ത് വെക്കുക. ക്യാൻഡിയുടെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം അതനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഓരോ ക്യാൻഡിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പ്രോസസ്സ് ഓരോ തവണയായിട്ട് ചെയ്തിട്ട് ക്യാൻഡി ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ഡാൽഗോണ ലോലിപോപ്പ് തയ്യാറാക്കി കാണിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മൾ ഈ കടുകൊക്കെ താളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ പാത്രമില്ലേ, അങ്ങനത്തെയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴും ഒന്ന് കഴുകിയതിന് ശേഷം വേണം രണ്ടാമത് ഉപയോഗിക്കാനായിട്ട്, കാരണം അതിൻ്റെ വക്കിലൊക്കെ അല്പം ഇത് പറ്റിയിരിക്കും. അപ്പോൾ അത് പിന്നെ ചെയ്ത് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ കഴുകിയിട്ട് വേണം വീണ്ടും നമ്മളത് ചെയ്യാനായിട്ട്. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഏറ്റവും എത്രത്തോളം കുറയ്ക്കാമോ അത്രയും കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ റൈറ്റിലേക്ക് ആക്കിയിട്ട് അത് വളരെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് സ്പൂണായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ബേക്കിംഗ് സോഡയും അടുത്തെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഷുഗറൊന്ന് മെൽറ്റ് ആകാനായിട്ട് അനുവദിക്കാം. ഇതിപ്പോൾ ഷുഗർ പതുക്കെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്നാകും. ഇത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെക്കേണ്ട, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കുക. അപ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് ഇത് കണ്ടോ, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വന്നതുണ്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ക്യാൻഡിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് സെറ്റാകും, അതുകൊണ്ടാണ് അടുത്തടുത്ത് തന്നെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പാത്രമൊക്കെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈർക്കിൽ ഇതിലേക്ക് പതുക്കെ ഒന്ന് വെച്ചു കൊടുക്കാം.
എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റായി പോവും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഡാൽഗോണ ലോലിപോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോഫി ഫ്ലേവറും കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ സ്പൂണിൽ ഒരു പിഞ്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. നെയ്യ് തടവിയ സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം. അതിപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഫി ഫ്ലേവറിന് പകരം നിങ്ങൾക്ക് കളർ എന്തെങ്കിലും ലോലിപോപ്പിന് ചേർക്കണമെങ്കിൽ പഞ്ചസാര ഉരുകിക്കഴിയുമ്പോൾ ആണ് നമ്മൾ കോഫി പൗഡർ ചേർക്കുന്നത്. കോഫി പൗഡറിൻ്റെ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കളറ് ഫുഡ് കളർ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ലോലിപോപ്പ് കിട്ടും. കോഫി പൗഡർ ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ളേ ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ക്യാൻഡിക്ക് കയ്പ്പ് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഒരു നുള്ള് കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കളറാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ സമയത്ത് ആ കോഫി പൗഡറിന് പകരം കളർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കോഫി ഫ്ലേവറിൻ്റെയും ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം. അതിനുശേഷം നോക്കാം. ഇതാ ഇപ്പം നമ്മുടെ ലോലിപോപ്പ് രണ്ടും കോഫി ഫ്ലേവറിൻ്റെയും പ്ലെയിനും നന്നായിട്ട് തണുത്തു. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഷുഗർ മെൽറ്റ് ആകുന്നത് ഒരുപാട് നേരം മെൽറ്റ് ആക്കരുത്, അത് ഭയങ്കര ഹാർഡായി പോവും. ജസ്റ്റ് ഉരുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുക. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വളരെ ഈസിയും അതേസമയം ടേസ്റ്റിയുമായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു റെസിപ്പിയിലൂടെ കാണാം.